ഫാസിസത്തെ ചെറുത്തുതോൽപ്പിക്കാൻ പൊതുജനം നിരത്തിലിറങ്ങേണ്ടി വരുമെന്ന പ്രമുഖ എഴുത്തുകാരനായ എൻ എസ് മാധവൻ ഷാർജ പുസ്തകമേളയിൽ സദസ്സുമായി സംവദിക്കവെയാണ് എൻ എസ് മാധവന്റെ പ്രതികരണം. എഴുത്തുകാർക്കും മറ്റ് കലാകാരന്മാർക്കുമെതിരെ ഇന്ത്യയിൽ അസഹിഷ്ണുത അതിരുവിടുകയാണ്. ഇതിനെതിരെ പ്രതിരോധം തീർക്കാൻ ദേശീയ പുരസ്കാരങ്ങൾ തിരികെ നൽകാൻ മുന്നോട്ട് വന്നവരെ അഭിനന്ദിക്കുന്നു. ഇതൊരു പരമ്പരാഗത രീതിയാണ്. രവീന്ദ്രനാഥ ടാഗോർ അടക്കമുള്ളവർ മുൻപ് ഈ രീതിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. പ്രതിഷേധം അനിവാര്യമാണ്. എന്നാൽ ഫാസിസ്റ്റ് ശക്തികൾ ഈ പ്രതിഷേധത്തിലും വിഭാഗീയത സൃഷ്ടിച്ച് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ ശ്രമം നടത്തുന്നത് കരുതിയിരിക്കണം. മുഖ്യധാര മാധ്യമങ്ങൾ കോർപ്പറേറ്റുകളുടെ പിടിയിലാണ്. കോർപ്പറേറ്റുകൾ എന്നാൽ ഫാസിസത്തിന്റെ തനിരൂപമാണെന്നും എൻ എസ് മാധവൻ തുറന്നടിച്ചു. ഫാസിസ്റ്റ് ശക്തികൾ ഉറഞ്ഞാടുമ്പോൾ പ്രതിരോധത്തിന്റെ നെടുന്തൂണായി ഉറച്ചു നിൽക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങൾക്കാണ് കയ്യടി നൽകേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എത്ര മൂടിവെച്ചാലും സാമൂഹ്യ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നതാണ് ഈ കാലം നൽകുന്ന ഏക പ്രതീക്ഷ. ഷാറൂഖ് ഖാനോടടക്കം പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്ന ഫാസിസ്റ്റ് നേതൃത്വം പാകിസ്ഥാൻ ടൂറിസത്തിനു വേണ്ടി ജോലിയെടുക്കുകയാണോ എന്നും എൻ എസ് മാധവൻ ചോദിച്ചു. തന്റെ പ്രശസ്ത നോവലായ ലത്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്ന കൃതിയെക്കുറിച്ചുള്ള ഷാർജ ബുക്ക് ഫെയറിലെ സംവാദത്തിനിടെയാണ് എൻ എസ് മാധവൻ സദസ്സിന്റെ സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയത്.